നമസ്കാരം. കണിപ്പേർ വാസ്തുവിൻ്റെ ഗൃഹനിർമ്മാണ ക്രമം എന്നുള്ള വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൃഹനിർമ്മാണ ക്രമം എന്നുള്ള വിഷയത്തിൽ ആദ്യം നമ്മൾ കല്ലിടുന്ന ചടങ്ങിനെ സംബന്ധിച്ച് ഏറ്റവും ലളിതമായ ആചാരം, കാരണം ഓരോ ചടങ്ങുകൾക്കും അതാത് ആൾക്കാർക്ക്, വ്യക്തികൾക്ക്, അതായത് ആചാര്യന്മാർക്ക് അവരവരുടേതായ ഡെവലപ്പ് ചെയ്ത രീതികൾ ഉണ്ടായിരിക്കും. അതിന് നമുക്ക് തെറ്റ് പറയാനില്ല. അതാ കാരണം അവർക്ക് അവരുടെ ഗുരു ഉപദേശിച്ചു കൊടുത്തതോ അല്ലെങ്കിൽ അവർ പഠിച്ച രീതികളോ ഒക്കെ തന്നെ വ്യത്യസ്തങ്ങളായിരിക്കും. എന്തായാലും അതിൻ്റെ കോൺസെപ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹം തടസ്സങ്ങളൊന്നുമില്ലാണ്ട് പൂർത്തീകരിക്കുക, ആഗ്രഹത്തിൽ സ്വസ്ഥതയോടും ഐശ്വര്യത്തോടും കൂടി താമസിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള പ്രാർത്ഥന, ഇങ്ങനെയുള്ള ഘടകങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ, അതായത് ആരാണോ ഗൃഹനാഥനും ഗൃഹനാഥയും, അവരുടെ ദശാകാലം സമയമനുസരിച്ച് അനുകൂല സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതൊക്കെ തന്നെ. അവർക്ക് ഇത് കഴിഞ്ഞാലും താമസിച്ചാൽ കളത്ര സന്താന സൗഖ്യം, അവിടെയുള്ള ജീവിതം വളരെ ഉയർച്ചയുള്ളതാവുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ ഗൃഹനിർമ്മാണ ക്രമത്തിൽ സ്ഥാനനിർണയം കഴിഞ്ഞാൽ, ഗൃഹത്തിൻ്റെ സ്ഥാനം കുറ്റിയടിച്ച സ്ഥാനനിർണയം കഴിഞ്ഞാൽ, പിന്നെ ശിലാസ്ഥാപനം, കല്ലിടൽ ചടങ്ങ് എന്ന് പറയുന്ന ഒരു അടുത്ത ഒരു ലളിതമായ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ, അത് ഒന്ന് നമുക്ക് കല്ല് എന്ന് പറയുന്നത് ഷെയ്പ്പ് ചെയ്ത് അത് കരിങ്കല്ല് കൊണ്ട് റബിളായിട്ടാണ്, കരിങ്കല്ല് കൊണ്ടാണ് ഫൗണ്ടേഷൻ കിട്ടുന്നത് എങ്കിൽ കരിങ്കല്ലിൻ്റെ ചതുരപ്പെടുത്തിയ ഒരു ശിലയും, അത് ഒരു 8 വിരൽ 24 സെൻറ്റിമീറ്റർ ചതുരത്തിലും അതിൻ്റെ പകുതി കനം കനത്തിലും അല്ലെങ്കിൽ ഉയരത്തിലും ആവാം, അല്ലെങ്കിൽ വെട്ടുകല്ലാണെങ്കിൽ ഒരു നല്ല ചെത്തിയ വെട്ടുകല്ല് എടുക്കാം. ഇത് ഒരെണ്ണമായിട്ടും 3 എണ്ണമായിട്ടും എടുത്ത് ചെയ്യുന്ന രീതികൾ ഉണ്ട്. നമസ്കാരം.